ഹൈന്ദവ മതവിശ്വാസവുമായി പൊക്കിൽ ബന്ധം സൂക്ഷിക്കുന്ന വിശ്വാസ സംഹിതയാണ് ആയുർവേദം ഔഷധ ചികിത്സാ പ്രധാനമായ ചരകവും ശസ്ത്രക്രിയാ പ്രധാനമായ ശുശ്രുതവും വേദകേന്ദ്രിതമാണ് നിരന്തര വേദപഠനം ചികിത്സയുടെയും സുഖപ്പെടലിൻ്റെയും സുപ്രധാന മാർഗം ബൗദ്ധ ദർശനത്തിൻ്റെ സ്വാധീനത്താലാണ് ധൂപനവും അഗ്നിയും ക്ഷാരവും ഉപയോഗിച്ചുകൊണ്ടുള്ള കരിക്കലും രക്തമോക്ഷവും വ്രണചികിത്സയുടെ പ്രഥമപാഠമാകുന്നത് ഭൗതിക വൈദ്യഗ്രന്ഥങ്ങൾ പിന്നീട് ഹൈന്ദവവൽക്കരിക്കപ്പെടുകയാണുണ്ടായത് ബി സി എട്ടാം നൂറ്റാണ്ടിനും ആറാം നൂറ്റാണ്ടിനുമിടയിൽ പിറന്ന ശുശ്രുതനാണ് ശുശ്രുത സംഹിതയുടെ കർത്താവ് ശുശ്രുതൻ എന്ന പേരിൽ നിരവധി വ്യക്തികൾ തലമുറകളിലൂടെ പുതുക്കിപ്പണിതാണ് ഈ ഗ്രന്ഥമെന്ന് ഗവേഷണങ്ങൾ തെളിയിക്കുന്നു ഈ ഗ്രന്ഥത്തിൻ്റെ നൂറിലേറെ പാഠഭാഗങ്ങൾ ഇന്ന് നിലവിലുണ്ട് അനവധി ചരിത്രപരമായ അടരുകളും ഈ ഗ്രന്ഥത്തിൻ്റെ സവിശേഷതയത്രേ രണ്ട് ഭാഗങ്ങളുള്ള സുശ്രുത സംഹിതയിൽ നൂറ്റി എൺപത്തിയാറ് അധ്യായങ്ങളാണുള്ളത് ആദ്യത്തെ അഞ്ച് അധ്യായങ്ങളാണ് പ്രാചീന ഭാഗം നാഗാർജുനൻ പിന്നീട് എഴുതി ചേർത്ത ബാഹ്യഭാഗത്തെ ഉത്തരതന്ത്രം എന്നാണ് പറയുന്നത് ഏടി മുന്നൂറ്റി അമ്പതിനും മുന്നൂറ്റി അറുപതിനുമിടയിൽ ബുദ്ധപണ്ഡിതനായ വസബന്ധു പുതുക്കി എഴുതിയതാണ് നിലവിലുള്ള ശുശ്രുത സംഹിത വൈദ്യത്തിൻ്റെ ദേവനായ ധന്യന്തുരിയുടെ പിൻഗാമിയും വിശ്വാമിത്ര മഹർഷിയുടെ പുത്രനുമാണ് ശുശ്രുതൻ എന്നാണ് വിശ്വാസം ഈ പ്രാചീന ഭാരതീയ ശസ്ത്രക്രിയാഗ്രന്ഥത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രോഗങ്ങളെക്കുറിച്ചും എഴുന്നൂറ് ഔഷധ സസ്യങ്ങളെക്കുറിച്ചും ഔഷധധാതുക്കളെക്കുറിച്ചും നാല് ഔഷധ അമ്പത്തേഴ് ജന്തുജന്യ മരുന്നുകളെക്കുറിച്ചും കീറിമുറിക്കൽ പഴുപ്പ് നീക്കൽ പല്ലുപറിക്കൽ ഹെർണിയ പൈൽസ് ഫിസ്റ്റുല എന്നീ രോഗങ്ങൾക്കുള്ള രീതികളും ഇതിൽ വിവരിക്കുന്നുണ്ട് ആയുർവേദ ശസ്ത്രക്രിയക്ക് രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് ശല്യതന്ത്രം രണ്ട് ശാലക്യതന്ത്രം ശല്യതന്ത്രം ജനറൽ സർജറിയും ശാലയ്ക്യതന്ത്രം നേത്രരോഗങ്ങൾ ചെവി മൂക്ക് വായ പല്ല് ശിരസ് എന്നീ ശരീരഭാഗങ്ങളിലെ രോഗങ്ങൾക്കുള്ള ശസ്ത്രക്രിയാരീതികളും വിവരിക്കുന്നു മാനസിക രോഗങ്ങൾക്കും മറ്റു ചില രോഗങ്ങൾക്കുമുള്ള നിധാനം ഗൃഹബാധയും ഭൂതപ്രേത പിശാചുബാധയുമാണെന്ന് ചരകം പോലെ തന്നെ ശുശ്രുതത്തിലുമുണ്ട് അവയ്ക്കുള്ള ചികിത്സയ്ക്കായി തളിക്കൽ ധൂപനം മന്ത്രം ചൊല്ലൽ തുടങ്ങിയ വിദഗ്ദ്ധ ചികിത്സയും ശുശ്രുതം വിവരിക്കുന്നു മനുഷ്യ ശരീരത്തിൽ മുന്നൂറ്റി അറുപത് എല്ലുകളുണ്ടെന്ന് ചരകം കണ്ടെത്തുമ്പോൾ ശുശ്രുതം മുന്നൂറ് എല്ലുകൾ മാത്രമാണ് കാണുന്നത് എന്നാൽ വളർച്ചയെത്തിയ ഒരു മനുഷ്യനിൽ യഥാർത്ഥത്തിൽ ഇരുന്നൂറ്റിയാറ് എല്ലുകൾ മാത്രമാണുള്ളത് ഛേദനം ഭേദനം ലേഖനം വേദനം ഇഷാനം അവരാനം വിശ്രാവനം ശിവാനകർമ്മം എന്നിങ്ങനെ എട്ടു തരം ശസ്ത്രക്രിയാ മാർഗങ്ങളാണ് ശല്യതന്ത്രത്തിലുള്ളത് മുറിഞ്ഞു പോയ മൂക്കിൻ്റെ പുനർനിർമ്മാണം പോലുള്ള പ്ലാസ്റ്റിക് സർജറികളെക്കുറിച്ച് ശുശ്രുതൻ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഭൗതികവും ഭൗതികവുമായ സാഹചര്യത്തിലുള്ള ചികിത്സാ വിവരണങ്ങൾ വൈദ്യശാസ്ത്ര ചരിത്രപരമായി പ്രസക്തം തന്നെയാണ് അതുകൊണ്ടുതന്നെ സർജറിയുടെ പിതാവ് എന്ന അംഗീകാരം അദ്ദേഹം അർഹിക്കുന്നത് തന്നെയാണ് ഹിപ്പോക്രാറ്റസ് വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പോലെ എന്നാൽ പഴമയിൽ ഘനീഭവിക്കുന്നതല്ലല്ലോ ശാസ്ത്രം നിരന്തരം നവീകരിക്കുന്ന സത്യാന്വേഷണമല്ലേ അത് ആയുർവേദ സർജറിയിലെ അനസ്തീഷ്യ രസകരമാണ് മദ്യമോ കഞ്ചാവോ കൊടുത്ത് രോഗിയെ ബോധം കെടുത്തുന്നു എങ്കിലും മുഖ്യ അനസ്തീഷ്യ രോഗിയുടെ കൈകാലുകൾ അമർത്തിപ്പിടിക്കുകയോ രോഗിയെ കെട്ടിയെടുക്കുകയോ ചെയ്യുക എന്നതത്രേ കുതിരരോമം സസ്യനാരുകൾ എന്നിവ ഉപയോഗിച്ചാണ് മുറിവുകൾ തുന്നിയിരുന്നത് മുറിവറ്റങ്ങൾ ചിതൽ പുളിയുറുമ്പ് എന്നിവയെക്കൊണ്ട് കടിപ്പിച്ച് അവയുടെ കഴുത്ത് ഞെരിച്ച് ഉടൽ മുറിച്ചു മാറ്റുന്നു പിന്നീട് ഇരട്ടി ഇരട്ടിമുതിരം രക്തചന്ദനം എന്നിവയുടെ പൊടി മുറിവായിലിട്ട് പരുത്തി തുണി കൊണ്ട് കെട്ടി പുറമേ എണ്ണ ഒഴിക്കുന്നു തീവ്രമായ വേദന രക്തസ്രാവം വ്രണം പഴുക്കൽ എന്നീ സങ്കീർണതകൾ പ്രാചീന ശസ്ത്രക്രിയകൾക്ക് വിഘാതമായ കാര്യങ്ങളാണ് അതുകൊണ്ടുതന്നെ മധ്യകാലഘട്ടം വരെ സർജറി ഒരു അവസാനത്തെ മാർഗമായാണ് ജനങ്ങൾ സ്വീകരിച്ചു വന്നിരുന്നത് അസഹ്യമായ വേദന സഹിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്നാണ് ഭൂരിപക്ഷം ജനങ്ങളും കരുതി വന്നത് മാത്രവുമല്ല രക്തസ്രാവം പഴുപ്പ് സെപ്സിസ് തുടങ്ങിയ സങ്കീർണതകൾ മൂലം മരണം സ്വാഭാവിക രീതിയേക്കാൾ എളുപ്പത്തിൽ വന്നു ചേരുകയും ചെയ്തിരുന്നു ശല്യതന്ത്രവും ശാകല്യതന്ത്രവും കാലക്രമേണ അപ്രസക്തവും അപ്രത്യക്ഷവുമായി ആയുർവേദ വിശ്വാസികൾ ഔഷധ ചികിത്സയിൽ മാത്രം ഊന്നൽ കൊടുത്തു തീവ്രവേദനയും അമിത രക്തസ്രാവവും വ്രണങ്ങളുടെ പഴുപ്പും അവയോടനുബന്ധിച്ചുള്ള മരണങ്ങളും പ്രാകൃത ശസ്ത്രക്രിയകളെ അപ്രസക്തമാക്കി ഇവയെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളുടെ കണ്ടെത്തലോടെയാണ് ക്രൂരമായ കീറിമുറിക്കലുകൾ ശാസ്ത്രീയ സർജറിയായി വളരുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ ലീവൻ ഹോക്ക് മൈക്രോസ്കോപ്പ് കണ്ടുപിടിക്കുന്നതോടെ സൂക്ഷ്മജീവി ലോകം അനാവൃതമാകുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ലൂയി പാശ്ചം മുന്നോട്ട് വെച്ച അണുബാധാ സിദ്ധാന്തം ആധുനിക വൈദ്യശാസ്ത്രത്തിനും ആധുനിക സർജറിക്കും പാകി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജോസഫ് ലിസ്റ്റർ എന്ന ബ്രിട്ടീഷ് സർജൻ ആൻറ്റിസെപ്റ്റിക് സർജറിക്ക് തുടക്കമിട്ടു ഫീനോൾ എന്ന കാർബോളിക് ആസിഡ് ഉപയോഗിച്ച് സർജിക്കൽ ഉപകരണങ്ങളും ഓപ്പറേഷൻ തിയേറ്ററുകളും അണുവിമുക്തമാക്കി പഴുപ്പും സെപ്സിസും മരണവും ഒഴിവാക്കാമെന്ന് അദ്ദേഹം കണ്ടെത്തി അങ്ങനെ ആധുനിക സർജറിയുടെ പിതാവായി ജോസഫ് ലിസ്റ്റർ മാറുകയായിരുന്നു സമകാലികമായി അനസ്തീഷ്യാ ശാസ്ത്രവും വളർന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തേഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് ഈദർ ഉപയോഗിച്ച് മയക്കം നൽകി ആദ്യത്തെ ഓപ്പറേഷൻ നടന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പന്ത്രണ്ടിന് മഹാത്മാഗാന്ധിക്ക് എമർജൻസി അപ്പൻഡിക്സ് ഓപ്പറേഷൻ നടക്കുന്നത് ഈദർ അനസ്തീഷ്യ നൽകിയാണ് ക്ലോറോഫോം അനസ്തീക്ഷ ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ കൊക്കൈൻ ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യേണ്ട ശരീരഭാഗം ധരിപ്പിക്കാമെന്ന് കണ്ടെത്തുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റിനാലിൽ ഓപ്യത്തിൽ നിന്നും മോർഫിൻ വേർതിരിക്കാൻ സാധിച്ചത് വേദനാ സംഹാരി ചരിത്രത്തിലെ നാഴികക്കല്ലാണ് ഇരുപതാം നൂറ്റാണ്ടിലും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ആധുനിക സർജറിയോടൊപ്പം ആധുനിക അനസ്തീഷ്യാ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് ചരിത്രപരവും ശാസ്ത്രപരവുമായ ഈ പശ്ചാത്തലത്തിൽ വേണം രണ്ടായിരത്തി ഇരുപത് നവംബർ പത്തൊമ്പതിന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ വിവാദ നോട്ടിഫിക്കേഷനെ സമീപിക്കേണ്ടത് രണ്ടായിരത്തി പതിനാറിലെ ഇന്ത്യൻ മെഡിസിൻ സെൻട്രൽ കൗൺസിൽ ആയുർവേദ ബിരുദാനന്തര ബിരുദ നിയന്ത്രണ നിയമത്തെ ഭേദഗതി വരുത്തിയതാണ് പുതിയ ഉത്തരവ് ശല്യതന്ത്രത്തിലോ ശാലയ്ക്യതന്ത്രത്തിലോ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് സർജറി ചെയ്യാൻ നിയമപരമായ അനുവാദവും പരിരക്ഷയും നൽകിയിരിക്കുന്നു ഈ നോട്ടിഫിക്കേഷനിലൂടെ ശാസ്ത്രബോധത്തിൻ്റെ കടക്കൽ വയ്ക്കുന്ന ഈ ആയുർവേദ കത്തി ജനങ്ങളുടെ ജീവനു തന്നെ ഭീഷണിയാണ് ഭരണഘടനാ ലംഘനമാണ് ഡോക്ടർമാരുടെ സംഘടനകളും ശാസ്ത്രബോധമുള്ള വ്യക്തികളും ഈ നീക്കത്തെ ശക്തമായി എതിർക്കുന്നു ബ്രിഡ്ജ് കോഴ്സിലൂടെ മോഡേൺ മെഡിസിനിലേക്ക് പിൻവാതിൽ പാലം പണിഞ്ഞ കേന്ദ്ര സർക്കാർ ആധുനിക സർജറിയിലേക്കും കപടവൈദ്യന്മാർക്ക് വാതിൽ തുറന്നിടാനുള്ള ശ്രമമാണ് നടക്കുന്നത് സങ്കരവൈദ്യം അഥവാ മിക്സോപ്പതി എന്ന ലക്ഷ്യം പൂർണ്ണമായും നടപ്പിൽ വരുത്തുക എന്നതായിരിക്കണം യഥാർത്ഥ തന്ത്രം ആധുനിക ആശുപത്രികളിൽ ഓപ്പറേഷൻ നടത്താൻ ആയുർവേദ വൈദ്യന്മാരെ അനുവദിക്കാൻ കഴിയില്ല എന്നും അത് അശാസ്ത്രീയമായ ക്രോസ്പതി അല്ലെങ്കിൽ മിക്സോപ്പതി ആകുമെന്നുമാണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നിലപാട് ജനറൽ സർജറി ഇ എൻ ടി ഒഫ്താൽമോളജി ഡെൻറ്റൽ സർജറി എന്നീ വിഭാഗങ്ങളിലായി അമ്പത്തിയെട്ട് ഓപ്പറേഷനുകൾ നടത്താനാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് ഈ പട്ടിക എപ്പോൾ വേണമെങ്കിലും എത്ര വേണമെങ്കിലും നീട്ടാവുന്നതാണ് ബഹുഭൂരിപക്ഷം ലോകരാജ്യങ്ങളും നിരോധിച്ച ഒരു തികഞ്ഞ കപടശാസ്ത്രമായ ആയുർവേദത്തിൻ്റെ കയ്യിൽ നൽകുന്ന കത്തി ഉയരുന്നത് പാവപ്പെട്ട ഇന്ത്യൻ രോഗികളുടെ കഴുത്തിലേക്കാണ് ശാസ്ത്രബോധത്തിൻ്റെ കടക്കിലേക്കാണ് ശല്യതന്ത്രവും ശാലക്യതന്ത്രവും അതിൻ്റെ തനിമയോടെയും പാരമ്പര്യ മഹത്വത്തോടെയും നിലനിർത്തുക എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യമെങ്കിൽ പ്രാചീന രീതിയിൽ കെട്ടിയിട്ടും മദ്യം നൽകിയും ബോധം കെടുത്തി പ്രാചീന ആയുധങ്ങൾ ഉപയോഗിച്ച് ശസ്ത്രക്രിയകൾ പരിശീലിപ്പിക്കട്ടെ വർജ്യമായ രാസവസ്തുക്കളായ അനസ്തീഷയും വേദനാ സംഹാരികളും ആൻറ്റിബയോട്ടിക്കുകളും ഉപയോഗിക്കാതെ ധൂപനങ്ങളും സ്നേഹലേപനങ്ങളും പ്രയോഗിക്കട്ടെ ശല്യതന്ത്രമെന്ന പേരിൽ ജനങ്ങളെയും ശാസ്ത്രത്തെയും ശല്യപ്പെടുത്താതിരിക്കുക